സുധാകരന്റെ ഒരു തെക്കൻ താരതമ്യ കേസ് ഇപ്പോൾ ട്രെൻഡിംഗ് ആണ്. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സുധാകരന് ചെറുതായൊന്ന് നാവ് പിഴച്ചത്. സത്യസന്ധതയും നേർവഴിക്കുള്ള നിലപാടുകളും ധൈര്യവും മലബാർ മേഖലയിലെ രാഷ്ട്രീയക്കാരുടെ മേന്മകളായി അവതരിപ്പിച്ച സുധാകരൻ തെക്ക് വടക്ക് മേഖലയിൽ നിന്നുള്ള രാഷ്ട്രീയക്കാർക്ക് ചരിത്രപരമായ വ്യത്യാസങ്ങളുണ്ടെന്നും അടിവരയിട്ടു. തെക്കൻ കേരളത്തിലെ രാഷ്ട്രീയക്കാരെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന ധ്വനിയിൽ രാമായണത്തിലെ കഥയെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടായിരുന്നു കെ സുധാകരന്റെ താരതമ്യം. അഭിമുഖത്തിൽ തെക്കൻ കേരളത്തിലെയും മലബാറിലെയും രാഷ്ട്രീയക്കാർ തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന ചോദ്യത്തിന് സുധാകരൻ പറഞ്ഞ മറുപടിയാണിപ്പോൾ വിവാദമായിരിക്കുന്നത്. സുധാകരൻ തെക്കന്മാരുടെ ചരിത്രപരമായ വ്യത്യാസം ഒരു കഥയിലൂടെ പറയാനാണ് ശ്രമിച്ചത്. അതിങ്ങനെയാണ്. രാവണനെ കൊലപ്പെടുത്തിയതിനു ശേഷം സീതയ്ക്കും ലക്ഷ്മണനുമൊപ്പം പുഷ്പക വിമാനത്തിൽ ലങ്കയിൽ നിന്ന് തിരിച്ചു വരികയായിരുന്നു രാമൻ. തെക്കൻ കേരളത്തിലൂടെ പുഷ്പക വിമാനം സഞ്ചരിക്കുന്നതിനിടെ രാമനെ കടലിലേക്ക് തള്ളിയിട്ട് സീതയുമായി കടന്നു കളഞ്ഞാലോ എന്ന് ലക്ഷ്മണനൊരു തോന്നൽ. പക്ഷേ തൃശൂർ എത്തിയതോടെ ലക്ഷ്മണന്റെ ചിന്ത മാറി. തെറ്റായ ചിന്ത വന്നതിൽ അദ്ദേഹത്തിന് കുറ്റബോധമുണ്ടായി. പക്ഷേ ഇത് മനസ്സിലായ രാമൻ ലക്ഷ്മണനെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. ഞാൻ നിന്റെ മനസ്സ് വായിച്ചെന്നും അത് നിന്റെ തെറ്റല്ല, നമ്മൾ കടന്നു വന്ന പ്രദേശത്തിന്റെ തെറ്റാണെന്നുമായിരുന്നു രാമൻ പറഞ്ഞത്. കെ സുധാകരന്റെ പരാമർശത്തിനെതിരെ എതിർപ്പുകൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. പരാമർശം പിൻവലിച്ച് മാപ്പ് പറയാൻ സുധാകരൻ തയ്യാറാകണമെന്ന ആവശ്യം സോഷ്യൽ മീഡിയയിൽ ഉയർന്നിട്ടുണ്ട്. തെക്കും വടക്കുമല്ല പ്രശ്നം, മനുഷ്യ ഗുണമാണ് വേണ്ടത് എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചതിനോട് സോഷ്യൽ മീഡിയ തോൾ ചേർന്ന് നിന്നു. എല്ലാ കാലത്തും വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ് കോൺഗ്രസിനുള്ളതെന്നും ശിവൻകുട്ടി വിമർശിച്ചു. വിവാദം ആളിക്കത്തിയതോടെ പരാമർശം പിൻവലിച്ച് കെ സുധാകരൻ തടിയൂരി. ആരോഗ്യ പരിപാലന രംഗത്തെ സ്തുത്യർഹമായ സേവനത്തിന്റെ 11 വർഷങ്ങൾ പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ. ഇപ്പോൾ പ്രസവ ശുശ്രൂഷ രംഗത്ത് പ്രഗത്ഭരായ ഡോക്ടർമാരും അമ്മയും കുഞ്ഞും പരിചരണത്തിന് പ്രത്യേക വിഭാഗവും, കൂടാതെ ഓർത്തോ, സർജറി, ജനറൽ മെഡിസിൻ, ENT വിഭാഗങ്ങളിൽ പരിചയ സമ്പന്നരായ പുതിയ ഡോക്ടർമാരുടെ സേവനവും, ഒപ്പം പാലിയേറ്റീവ് കെയർ, സാന്ത്വന പരിചരണം എന്നിവയ്ക്കായുള്ള ഗൃഹസന്ദർശനവും കൃത്യതയോടെ. ഇപ്പോൾ പ്രസവ ശുശ്രൂഷ രംഗത്ത് പ്രഗത്ഭരായ ഡോക്ടർമാരും അമ്മയും കുഞ്ഞും പരിചരണത്തിന് പ്രത്യേക വിഭാഗവും. ആരോഗ്യ പരിപാലന രംഗത്തെ സ്തുത്യർഹമായ സേവനത്തിന്റെ 11 വർഷങ്ങൾ പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ.